ഹലോ ഗായ്സ്, അപ്പോൾ അഫ്സല് ജാസ്മിനെ കാണാൻ വേണ്ടി ഫാമിലി റൗണ്ടിൽ ബിഗ് ബോസിനുള്ളിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ എന്തായാലും ഇനി വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ, ഒരു ചെറിയ കളികളും നടക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം നടന്ന സമയത്തെ ഒരുപാട് പേര് വന്ന് കമൻറ്റുകൾ ഇട്ട് പറഞ്ഞിട്ടുള്ളതാണ് അഫ്സലിനെ അകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ തോന്നും പോലെ നമുക്ക് അഫ്സലിനെ പുറത്തുനിന്ന് ഒരാളെ കയറ്റി വിടാൻ പറ്റത്തില്ല. കാരണം ഒരു ബന്ധുവില്ലാത്ത ഒരാളാണ്, ഒരു ഫാമിലിനെ കാലത്ത് കയറ്റി വിടുന്നതിന് ഇനിയൊരു സമയമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ സമയം എന്താ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അന്ന് ജനങ്ങൾ എന്താണോ പറഞ്ഞത് അഫ്സലിനെ അതിനുള്ളിലേക്ക് അവർ രണ്ടുപേരും ഉള്ളപ്പോൾ കയറ്റി വിടാൻ പറഞ്ഞ് ആ ഒരു ഇത് തന്നെതാ ഇന്ന് ഇവിടെ നടക്കാൻ പോവാണ്. പക്ഷെ ഇപ്പൊ ഒരു വ്യത്യാസമുണ്ട്, ഗബ്രി ഇവിടെ ഇല്ല. പക്ഷെ ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയിട്ട് കുറെ ഇന്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം സ്വന്തമായിട്ട് അങ്ങ് വെളുപ്പിച്ച് തേച്ച് അലക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും അവനൊരു പ്രശ്നമല്ല, അവിടെ കാണിച്ചതെല്ലാം ഒരു ലവ് സ്ട്രാറ്റജി മാത്രമാണ്. ഇതൊന്നും അറിയാതെ ഒരാൾ ബിഗ് ബോസ് ഹൗസിലുണ്ട്, അത് ജാസ്മിനാണ്. പക്ഷെ ജാസ്മിൻ ഇത് സംഭവം വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇതായിട്ട് സ്ട്രാറ്റജി ആയിട്ടാണ് വന്നതെങ്കിലും അവസാനം കയ്യിൽ പോയി അവസാനം പ്രണയമായി മാറിയിട്ടുണ്ട്. അവസാനം ഉത്തരത്തിലുള്ളത് കിട്ടിയില്ല, കയ്യിലുള്ള പോയേം ചെയ്തു എന്ന് പറഞ്ഞതുപോലെയായി. അപ്പോൾ ഇതിനെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ എന്തായാലും അഫ്സലിന് വേണം. കാരണം അഫ്സൽ ജാസ്മിൻ്റെ ഭാഗം കേൾക്കാതെ ബിഗ് ബോസ് കണ്ട് ഒരു എന്താണ് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു കമൻ്റ് ഇട്ട് എല്ലാം പോയതാ ബ്രേക്കപ്പായി പോയതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും അഫ്സലിന് ഒരു ജാസ്മിൻ്റെ ഭാഗത്ത് നിന്നൊരു ക്ലാരിറ്റി കിട്ടണം. ഇനി ജാസ്മിനും അഫ്സലും തമ്മിൽ ഒരു ബന്ധം ഇല്ല എന്ന് പറയുന്നെങ്കിലും ഭാവിയിൽ ഉണ്ടോ ഉണ്ടാകോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ ഒരു ഇത് വരണമെങ്കിൽ ജാസ്മിൻ്റെ ഭാഗം ക്ലിയർ ആക്കണമെങ്കിൽ വീട്ടിൽ വന്നിരുന്നിട്ട് ക്ലിയർ ആക്കിയിട്ട് അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇത്രയും നാട്ടുകാരറിഞ്ഞ് കോടിക്കണക്ക് ജനങ്ങൾ അറിഞ്ഞ ഒരു സംഭവം വീട്ടിൽ വന്നിരുന്നിട്ട് എൻ്റെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർ തമ്മിൽ എന്താണോ സംസാരിക്കുന്നത്, അവർ തമ്മിൽ എന്തൊക്കെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാണ് ഇതിൻ്റെ അത് വന്നതെന്നും കമ്മിറ്റഡ് ആണെന്നുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം കുറിച്ച് നാട്ടുകാർക്കും ഒരു ക്ലിയർ ഇമേജ് കിട്ടണമെങ്കിൽ ഭാവിയിൽ ഇനി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും അഫ്സൽ ഈ ഷോയിൽ വന്ന് അവർ തമ്മിൽ പരസ്പരം സംസാരിച്ച് എന്താണെന്ന് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം പബ്ലിക്കായി കാണിച്ചതെല്ലാം പബ്ലിക്കായി തന്നെ അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും അഫ്സൽ ബിഗ് ബോസിനുള്ളിലേക്ക് വരുന്നതാണെങ്കിൽ ജാസ്മിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. കാരണം ഗബ്രിയെ പോലെ എത്രത്തോളം വെളുപ്പിക്കാൻ പറ്റും ജാസ്മിൻ എന്ന് നമുക്കറിയത്തില്ല, അതെല്ലാം നമുക്ക് കണ്ടറിയാം. ഗബ്രി ഇപ്പോൾ ഫുൾ വെളുപ്പിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെ സാധാരണ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ജാസ്മിൻ ഇനി ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ചാനൽ മറക്കാവുന്ന നിങ്ങളെ സബ്സ്ക്രൈബ്